നമസ്കാരം, ഞാൻ ഷെറിൻ. ശബരിമലയിൽ തിരക്ക് വർദ്ധിച്ചതോടെ പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ തിരുവാഭരണ ദർശനത്തിനും തിരക്കേറി. അയ്യപ്പ ദർശനത്തിന് എത്തുന്ന തീർത്ഥാടകർ പന്തളം വലിയകോയിക്കൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം തിരുവാഭരണം കണ്ടുവണങ്ങിയാണ് മടങ്ങുന്നത്. വൃശ്ചിക പുലരിയിൽ ശബരിമല നട തുറന്നതിനൊപ്പമാണ് മൂലസ്ഥാനമായ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലും തിരുവാഭരണ ദർശനം ആരംഭിച്ചത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാർക്കൊപ്പം സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ആദ്യ ദിവസം തിരുവാഭരണം ദർശിക്കാനെത്തിയത്. മകരവിളക്ക് ദിവസം ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ അണിയിച്ചൊരുക്കുന്ന തിരുവാഭരണങ്ങൾ ക്ഷേത്രത്തിന് സമീപത്തെ ശ്രാമ്പിക്കൽ കൊട്ടാരത്തിനോട് ചേർന്ന സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചത്. ആധുനിക രീതിയിലുള്ള പ്രത്യേക സംവിധാനങ്ങൾ സ്ഥാപിച്ച് സ്ട്രോങ് റൂമിന്റെ സുരക്ഷ ഇത്തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുലർച്ചെ 5 മുതൽ രാത്രി 8 വരെയാണ് തിരുവാഭരണം കാണുന്നതിനായി ഭക്തർക്ക് സമയം അനുവദിച്ചത്. തിരുവാഭരണമാണെങ്കിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഭക്തജനങ്ങളെ ക്യൂ നിന്ന് കാണേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ ആളുകളില്ലായിരുന്നു. ഇപ്പോഴതല്ല, തീർത്ഥാടനം വളരെ വളരെ മുൻകൂട്ടി തന്നെ വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഭക്തജനങ്ങളുടെ വരവ് ഇവിടുണ്ടായി. തീർത്ഥാടനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നുണ്ട്. തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഒരുക്കിയ സൗകര്യങ്ങളിൽ പന്തളം കൊട്ടാരം തൃപ്തി രേഖപ്പെടുത്തി. അപ്പോൾ ഭക്തജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ദുഃഖവും വേദനയും പ്രതിഷേധവും ഉണ്ടായിരുന്നല്ലോ മനുഷ്യരിൽ. അതൊന്ന് അടങ്ങിയിരിക്കുന്നു. അതിനടങ്ങുന്നതിനുള്ള സമീപനം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് എടുത്തിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഭക്തജനങ്ങൾ നിയന്ത്രണമില്ലാതെ തന്നെ എന്ന് പറയാൻ വേണമെങ്കിൽ വരാം, വന്ന് നടക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പന്മാരുടെ പ്രധാന ഇടത്താവളമായ പന്തളത്തും ദിവസേനയുള്ള അന്നദാനമടക്കം മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കിയത്.